നമ്മുടെ GSAT 30 എൻ്റെ ജസ്റ്റ് ഒരു TP ലിസ്റ്റാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന നമുക്ക് മലയാളം ചാനലായിട്ടുള്ള മഴവിൽ മനോരമ, കേരള വിഷൻ, മഴവിൽ മനോരമ HD, മഴവിൽ മനോരമ ന്യൂസ്, പിന്നെ നേപ്തോൾ മലയാളം എന്നുണ്ട്, അതൊരു അഡ്വർടൈസ്മെൻ്റ് ചാനലാണ്. അങ്ങനെയുള്ള ചാനലുകളാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. മെയിനായിട്ട് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി നെറ്റ്വർക്കിലെ, അതായത് സീ നെറ്റ്വർക്ക്, ഇതാ ഈ സീ തിറൈ, അതായത് 4040 ഹൊറിസോണ്ടിൽ 7500 ഈ TP വരുന്ന ഇത്രയും കൊണക്സ് ക്രാമ്പിഡ് മോഡലിലെ ആ ഒരു മോഡലിലെ ചാനലുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ TP ഒന്നുകൂടി നോക്കുക, 4040 ഹൊറിസോണ്ടിൽ 7500 ഈ TP-യിലുള്ള 83° വരുന്ന മഴവിൽ മനോരമ, നമ്മുടെ 83 GSAT 30 വരുന്നത് നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ട്യൂൺ ചെയ്ത് നോക്കണം. ബ്ലൈൻഡ് സ്കാൻ അടിക്കുക. ബ്ലൈൻഡ് സ്കാൻ അടിക്കുമ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ FTA S എന്ന് കൊടുത്തത് നിങ്ങൾ നോ എന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ FTA ചാനൽ അല്ലാത്തതും ഫ്രീ ടു എയർ അല്ലാത്തതും കൂടി അതിനകത്ത് വന്നോട്ടേ എന്നല്ലോ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ വരുന്നതാണ്. ഇതിൽ കൂടുതലും സിനിമ ആണ് ഇതിനകത്ത് ഉള്ളത് വരുന്നത്. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ്. ഇത് സോളിഡിൻ്റെ 12K LMB ആണ്. 6 ft ഡിഷാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ മഴവിൽ മനോരമ, കേരള വിഷൻ അതുപോലുള്ള ചാനലുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സീ നെറ്റ്വർക്കിൻ്റെ ചാനലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോളിഡിൻ്റെ 12K LMB നോർമൽ LMB ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ വളരെ സൂക്ഷിച്ച് നോക്കുക. ഇതിൽ ഞാൻ ഇതിൻ്റെ ഏകദേശവും, അതായത് TP ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾ ഡേവ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ LMB വെച്ചിരിക്കുന്ന രീതിയും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. LMB സ്ക്യൂ, ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഇതാ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് നോക്കുക. ഇത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 3 ചാനലും സ്ക്രാമ്പിൾ ചാനലാണ്, പക്ഷേ ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ട് കാണുന്നുണ്ട്.